എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പൂജ എടുക്കുന്ന ദിവസം എടുത്ത ചെറിയൊരു വീഡിയോയാണ്. സരസ്വതി കോളേജിൽ പൂജ എടുപ്പിൻ്റെ അന്ന് അവിടെ അവരുടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതിന് നമ്മുടെ തിരുവാതിരയും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആക്സിഡൻറ്റിനൊക്കെ ശേഷം ഞാൻ ആദ്യമായിട്ട് കളിച്ച തിരുവാതിരയാണ്. മാർച്ച് 30 എനിക്ക് ആക്സിഡൻറ്റ്. അപ്പോൾ അതിന് മുന്നേ അമ്പലത്തിൽ ഞാൻ കളിച്ച്. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് മലയങ്കിരി ശ്രീകൃഷ്ണ സംശയത്തിൽ നമ്മൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട് തന്നെ അവർ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ച് ഇവരെല്ലാവരും എൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് അന്ന് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിലെത്തി എന്നെ കാണാൻ വേണ്ടി വരികയും ചെയ്തു. എല്ലാവരും ഓരോ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരുവാതിരയ്ക്ക് വന്നത്. ജോലിക്ക് പോയിട്ട് വന്നവരുണ്ട്. നിറനാഴി പൊന്നിൽ മണലാരുന്ന മണ്ണ് തെളിയുന്ന നിറനാഴി പൊന്നിൽ മണലാരുന്ന മണ്ണ് തെളിയുന്ന ഓത്തരി നിങ്ങൾ തേടി മറുകന്ധം കൂട്ടി മഞ്ഞ ഇത്
തിരുവാതിര കളിച്ച എല്ലാവർക്കും ആ കോളേജിൽ നിന്ന് ലക്ഷ്മി വിളക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. പിന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞൊന്നതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഇവരെല്ലാവരും മക്കളെയും വീട്ടിൽ ആക്കിയിട്ട് വരണവരാണ്. കൊച്ചുമക്കളുള്ളവരുണ്ട്. അപ്പം തന്നെ തിരുവാതിര കഴിഞ്ഞ് എല്ലാവർക്കും പോകാൻ എപ്പോഴാണ്, കാരണം വീട്ടിലെ മക്കളൊക്കെ വീട്ടിൽ നിൽക്കുകയല്ലേ. എന്നിട്ടും ഞാൻ ആക്സിഡൻ്റ് ആയി കിടക്കണത് അറിഞ്ഞിട്ട് അന്ന് അപ്പം തന്നെ അവരെല്ലാവരും വന്നു. എത്ര നന്ദി അവരടുത്ത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാൻ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ തിരുവാതിരക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തിയെന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടന്നപ്പോൾ ഇവരെല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ കാണാൻ അല്ലാതെയും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരാരെയും ഞാൻ എടുത്ത് പറയാത്ത, ഇപ്പം ഞാൻ തിരുവാതിരയുടെ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം ഇവരെ പറഞ്ഞതാണ്. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തിരുവാതിര കളിക്കാൻ പോകണമെന്ന് നല്ല ദൂരമുണ്ട്. എങ്കിലും ഞാൻ ഇപ്പം വീണ്ടും തിരുവാതിരയ്ക്ക് പോയി തുടങ്ങി, കാരണം ഇവരെല്ലായിടത്തും ഉള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പോണത്. അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു സന്തോഷമാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പം.